ലക്ഷങ്ങൾ മുടക്കിയ നവീകരണ ജോലികൾ ഫലം കാണുന്നില്ല. പഴയ കാഞ്ഞിരമറ്റം ജംഗ്ഷൻ ഇപ്പോഴും വെള്ളക്കെട്ടിൽ. കലുങ്കും ഓടയും വീതി കൂട്ടി നവീകരണ പ്രവൃത്തികൾ നടത്തിയെങ്കിലും പഴയ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓട ശുചീകരണം കൃത്യമായി നടക്കാത്തത് വെള്ളക്കെട്ടിന് കാരണമായി വിലയിരുത്തപ്പെടുന്നു. വെള്ളക്കെട്ട് തീരാശാപമായി മാറിയിട്ടുള്ള തൊടുപുഴ നഗരത്തിലെ പഴയ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം നിറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ലക്ഷങ്ങളുടെ നവീകരണ ജോലികൾ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ചെറിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളക്കെട്ട് ഉയരുകയാണ്. മാർക്കറ്റ് റോഡും പഴയ കാഞ്ഞിരമറ്റം റോഡും ചേരുന്ന ഭാഗത്താണ് വെള്ളക്കെട്ടുണ്ടാകുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി കലുങ്കും ഓടയും വീതി കൂട്ടി നിർമ്മിച്ചുവെങ്കിലും ചെറിയ മഴ പെയ്താൽ പോലും ഈ ഭാഗം വെള്ളത്തിന് മുങ്ങുന്ന കാഴ്ചയാണ് പതിവായി കാണുന്നത്. കൃത്യമായ ഓട ശുചീകരണം നടക്കാത്തത് മൂലം വെള്ളം ഒഴുകിപ്പോകാത്തതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഓടയിലേക്ക് തള്ളുന്ന മാലിന്യങ്ങൾ കലിങ്കിനടിയിൽ അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന മൂലമാണ് റോഡിൽ വെള്ളം ഉയരുന്നത്. മുൻകാലങ്ങളിൽ ഓട ശുചീകരിക്കുമ്പോൾ കലിങ്കിനടിയിൽ നിന്ന് വൻതോതിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാറുണ്ടായിരുന്നു. വെള്ളക്കെട്ട് മൂലം വലിയ ഗതാഗത പ്രതിസന്ധിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ യാത്രക്കാരുടെ ദേഹത്തെല്ലാം ചെളിവെള്ളം തെറിക്കുന്നത് പതിവാണ്. വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് മിക്കപ്പോഴും ഗതാഗത കുരുക്കിനും കാരണമാകാറുണ്ട്. മാത്രവുമല്ല, പ്രധാനപ്പെട്ട ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള വഴി കൂടിയാണ് ഈ റോഡ്. തൊടുപുഴ ന്യൂമാൻ കോളേജ്, ടീപോൾ പബ്ലിക് സ്കൂൾ എന്നീ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കെല്ലാമുള്ള ഒട്ടനവധി വിദ്യാർത്ഥികൾ ഈ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മഴ ശക്തമാകുമ്പോൾ സ്ഥിതി കൂടുതൽ വഷളാകാനാണ് സാധ്യത.